ഞാൻ വി എസ് പി ചിൻസൺ 2018 ലാണ് ഈ ആശുപത്രിയിലേക്ക് ചികിത്സാർത്ഥം വന്നത്. എനിക്ക് രണ്ടു തരം അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സ്കിന്നിൻ്റെ പ്രോബ്ലം, സോറിയാസിസ് ഓർ ഡെർമാറ്റിറ്റിസ് എന്ന വകുപ്പിൽ പെടുന്ന ഒരു പ്രശ്നമായിരുന്നു. ഒരു 13 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു 2-3 സെഷനായിട്ട് നമുക്കിത് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ അന്ന് സ്നേഹപാനം, പിന്നെ വമനം, വിരേചനം, എല്ലാം കഷായധാര, തക്രധാര എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ കുറേ ശമനം വന്നു. എന്നിരുന്നാലും മുഴുവനായിട്ട് മാറുക വേണ്ടി രണ്ടാമത്തെ സെക്ഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി 2019 ഏപ്രിലിൽ വന്നിരുന്നു. അന്ന് എനിക്ക് ജോലിയുള്ളതുകൊണ്ട് അധികം ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2 ആഴ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോഴും വളരെ വ്യത്യാസം വന്നിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പം 1 മാസത്തേക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ റിട്ടയർ ആയതുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് 4 ആഴ്ച മുഴുവനായിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവഴിക്കാമെന്ന് കരുതി. ഈ സ്കിന്ന് കൂടാതെ എനിക്ക് ഡിഷ് എന്നുള്ളൊരു അസുഖമുണ്ട്. അതിൽ അലോപ്പതിയിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതായത് എല്ലുകൾ തമ്മിൽ ചെറുതായിട്ട് യോജിക്കുന്ന ഒരു അസുഖമാണത്. നമ്മുടെ കഴുത്തിൻ്റെ എല്ലുകളും നട്ടലിൻ്റെ എല്ലുകളും യോജിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ആവും. ഇവിടെ അതിനുള്ള മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫിസിയോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. എണ്ണ ചൂടാക്കി കഴുത്തിലും നട്ടലിനും വെച്ച് കുറേ റിലാക്സേഷൻ കിട്ടി. ഇവിടുത്തെ ഡോക്ടർ സാനന്ദും, ഡോക്ടർ സാനന്ദിനെ നയിക്കുന്ന ഡോക്ടർ സാനന്ദൻ്റെ ഫാദർ വൈദ്യരും എല്ലാവരും എന്നെ പരിശോധിച്ചിരുന്നു. ഡോക്ടർ സാനന്ദും സാനന്ദിൻ്റെ ഡോക്ടർമാരും ഡെയിലി വന്ന് രോഗത്തിൻ്റെ പുരോഗതി അന്വേഷിച്ചു കൊണ്ടിരുന്നു. അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാഫും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും കാൻറ്റീൻ സ്റ്റാഫും സഫായി സ്റ്റാഫും എല്ലാവരും വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു. ഇവിടെ നമ്മുടെ സ്വന്തം വീട് പോലെയുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. റൂമിലും അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. TV ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, ചൂടുവെള്ളമുണ്ട്, പിന്നെ ഫാനുണ്ട്, AC ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. അതുകൊണ്ട് സമയം ചിലവഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. വീട്ടുകാരാരും ഇല്ലെങ്കിൽ പോലും ഇവിടെ നമുക്ക് സന്തോഷമായിട്ട് ചികിത്സ ചെയ്യാവുന്നതാണ്. ഈ ആശുപത്രി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും ഡോക്ടർക്കും മറ്റുള്ള അനുബന്ധ സ്റ്റാഫുകൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.